നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിലെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിച്ച ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബു ഉബൈദ ബിനു ജറാഹ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ മുൻപല്ലുകൾ ഇല്ല, മുൻപല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നീണ്ടു മെലിഞ്ഞ, കാണാൻ അധികം സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് അബു ഉബൈദ ബിനു ജറാഹ്. ഉമർ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ വേണ്ടി ഒരു ആറംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബു ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒരു സമിതിയെയും വെക്കൂല, അദ്ദേഹത്തെ ഞാൻ എൻ്റെ പിൻഗാമിയായി ഖലീഫയായി തിരഞ്ഞെടുക്കും. കാരണം എനിക്ക് പഠിച്ചം ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാം, അള്ളാഹുവിൻ്റെ റസൂലും അത് പടച്ചോനും തൃപ്തിപ്പെട്ട വിശ്വസ്തൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞാൻ എൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് എന്ന് പറയാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉഹുദിൻ്റെ രണഭൂമിയിൽ, ഉഹുദിൻ്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് മുശ്രിക്കുകൾ വാളുകൊണ്ട് വെട്ടി, തലയുടെ ഭാഗത്തേക്ക് വാളുകൊണ്ട് വെട്ടി. ആ സമയം പ്രവാചകൻ്റെ തലയിൽ പടച്ചട്ട ഉണ്ടായിരുന്നു, പടത്തൊപ്പി ഉണ്ടായിരുന്നു. പടത്തൊപ്പി ഉണ്ടായതുകൊണ്ട് തന്നെ റസൂലിൻ്റെ തലയിലേക്ക് മുഖത്തേക്ക് വിട്ടുകൊണ്ടില്ല, പകരം ആ പടത്തൊപ്പിയുടെ വട്ടക്കണ്ണി ആണി റസൂലിൻ്റെ മുഖത്തെ കവിളിൻ്റെ രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ട് തറച്ച് കയറി അതിങ്ങനെ ചോര ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് അടുത്തുണ്ട്. ഇത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ദൂരെ നിന്നൊരാൾ ഇങ്ങനെ മണങ്ങിയിട്ട് വേഗത്തിൽ, അതായത് ഉഹുദയത്തെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്, പരസ്പരം പോരാടുന്നുണ്ട്, കുറേ ആളുകൾ തിരിഞ്ഞോടുന്നുണ്ട്. ആ സമയം ഒരു മെലിഞ്ഞ മനുഷ്യൻ ഇങ്ങനെ കുലിഞ്ഞിട്ട് പ്രവാചകന്റെ നേർക്കേക്ക് അതിവേഗം ഓടി വരികയാണ്. ആർക്കും തടുക്കാൻ കഴിയില്ല അദ്ദേഹത്തെ, കാരണം അത്രക്ക് ശക്തിയിലാണ് ഓടി വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ പ്രാർത്ഥിച്ചു പഠിച്ചോനെ അത് ശത്രുക്കളാവല്ലേ, കാരണം അതൊരു ശത്രുവായിരുന്നെങ്കിൽ നേരെ പ്രവാചകൻ ആക്രമിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആ കുനിഞ്ഞ മനുഷ്യൻ വേഗത്തിൽ വന്ന് പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നപ്പോ അത് മറ്റാരുമല്ല അബു ഉബൈദ ബിനു ജറാഹാണ്. അദ്ദേഹം വളരെ ദൂരത്ത് നിന്ന് കണ്ടു പ്രവാചകന്റെ കവിളുന്ന് ചോര വരുന്നത്. അദ്ദേഹം വാളുകൾക്കിടയിലൂടെ മണങ്ങിയിട്ട് അതിവേഗം പ്രവാചകന്റെ മുന്നിലെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലുണ്ടായിരുന്ന ഒരു വട്ടക്കണ്ണി, ഈ പടത്തൊപ്പിയുടെ ഒരു വട്ടക്കണ്ണി തന്റെ പല്ലുകൊണ്ട് കടിച്ചെടുത്തു, അതിന്റെ ഒപ്പം ഒരു പല്ലും താഴെ പോയി. പ്രവാചകന്റെ കവിടുന്ന് പല്ലുകൊണ്ട് പറിച്ചെടുത്തപ്പോൾ ഒരു പല്ലും താഴെ പോയി. ഇപ്പുറത്ത് ഒരു പട്ടക്കണ്ണിയും കൂടി ബാക്കിയുണ്ട്, അത് ഇപ്പുറത്തെ പല്ലുകൊണ്ട് കടിച്ചെടുത്തപ്പോൾ ആ പല്ലും താഴെ പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രണ്ട് മുമ്പല്ലുകൾ നഷ്ടപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു പല്ല് പോയപ്പോ ആ മനുഷ്യൻ ചിന്തിച്ചില്ല, പടച്ചോൻ അടുത്തത് കടിച്ച എന്റെ രണ്ട് പല്ലും പോവല്ലോ, രണ്ട് മുമ്പല്ലോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു പ്രയാസം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചിരിക്കാൻ കഴിയൂല, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയില്ല, അത്രക്ക് വികൃതായിരിക്കും മുഖം. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ പ്രവാചകന്റെ കവിടത്തു നിന്ന് ചോര വരുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തനം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ യമനിലെ നജറാനിൽ നിന്ന് ഒരു സംഘം ആളുകൾ റസൂലിന്റെ അടുത്തേക്ക് വരാൻ, എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾക്ക് ഒരു ആളെ, ഒരു ഉസ്താദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, നമുക്ക് ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും ഒരു ഉസ്താദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരാളെ വിട്ടുതരാം, അയാൾ അതിവിശ്വസ്തനായിരിക്കും, അതിവിശ്വസ്തനായിരിക്കും, അതിവിശ്വസ്തനായിരിക്കും എന്ന് മൂന്ന് തവണ റസൂൽ പറഞ്ഞു, മൂന്ന് തവണ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു സ്ഥാനമാനത്തിനും സാധാരണ ആഗ്രഹിക്കാറില്ല, എനിക്ക് പിന്നെ ആരെങ്കിലും അംഗീകാരം തരുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷെ പ്രവാചകൻ മൂന്ന് തവണ അതിവിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഞാനായിരിക്കണേ എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. റസൂലുള്ളാന്റെ മുഖം സഹാബത്തിന്റെ ഇടയിലൂടെ കണ്ണ് ഇങ്ങനെ പരതി. ആ സമയം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ കഴുത്ത് പൊന്തിച്ചിട്ട് പ്രവാചകൻ എന്നെ കാണട്ടെ എന്ന ഉദ്ദേശത്തോടെ ഞാനിങ്ങനെ കഴുത്ത് പൊന്തിച്ച് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദയെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോകണം. മൂന്ന് വട്ടാണ് റസൂൽ പറഞ്ഞത്, അതിവിശ്വസ്തനായ 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 ഒരാളെ നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടും എന്ത് പ്രയാസം സഹിച്ചിട്ടും ആ ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കും. പച്ചില യുദ്ധം എന്ന യുദ്ധം നടന്നിട്ടുണ്ട് ഇസ്ലാമിൽ. ആ യുദ്ധത്തിന്റെ സൈന്യാധിപൻ ആരായിരുന്നു? അബൂ ഉബൈദ ബിനു ജറാഹ് ആയിരുന്നു. അതിന്റെ പ്രത്യേകത, കയ്യിലുള്ള ഭക്ഷണം മുഴുവനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവസാനം പച്ചിലകൾ ഭക്ഷിച്ചിട്ടാണ് അവർ ആ ദൗത്യം പൂർത്തീകരിച്ചത്. അതിന് നേതൃത്വം നൽകിയത് മഹാനായ അബൂ ഉബൈദ ബിനു ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സിറിയയിൽ ഗവർണറായിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലെത്തി. സിറിയയിലെത്തിയപ്പോൾ ഉമർ
ഉമറുല്ലാഹു ആദ്യം ചോദിച്ചു, എന്റെ സഹോദരൻ അബു ഉബൈദ എവിടെ? അങ്ങനെ അബു ഉബൈദ വന്നു. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വാഹനം, അദ്ദേഹത്തിന്റെ ഒരു വാള്, അദ്ദേഹത്തിന്റെ ഒരു പാത്രം. ഇതല്ലാതെ ആ മനുഷ്യന്റെ വീട്ടിൽ വേറൊന്നുമില്ല. ഉമർ റളിയല്ലാഹു ചോദിച്ചു, അല്ല അബു ഉബൈദ, താങ്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലേ? അപ്പൊ ആ മനുഷ്യൻ മറുപടി പറയാണ്, എനിക്കെന്തിനാണ് അമീറുൽ മുഅ്മിനീൻ, എനിക്കെന്തിനാണ്? നമുക്കുള്ളതല്ലല്ലോ ഈ ദുനിയാവ്, നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളല്ലേ എന്ന് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. എന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് പ്ലേഗ് രോഗം പിടിപെട്ടിട്ടാണ്. സിറിയയിൽ ഷാമിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോ പ്ലേഗ് രോഗം വന്നിട്ടാണ് അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിയപ്പോ അവിടുത്തെ കണ്ണ് നിറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അബൂ ഉബൈദ പോലെയുള്ള വ്യക്തികളാൽ നിറഞ്ഞ ഒരു കുടുംബമാണ്, ഒരു രാഷ്ട്രമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഗദ്ഗദകണ്ഠനായി പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശിരീനിൽപ്പെട്ട ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടെ സ്വർഗം പുൽകാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.